മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് വളാഞ്ചേരി നഗരസഭയിലെ 17 സ്കൂളുകളിൽ നിന്ന് 180 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളാഞ്ചേരി നഗരസഭ കുട്ടികൾക്കായുള്ള ഹരിതസഭ സംഘടിപ്പിച്ചു. നഗരസഭ ചെയർമാൻ അർഷഫ് അമ്പലത്തിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇനി നാളെ ഏതെങ്കിലും ചടങ്ങിൽ നമ്മൾ ഈ പ്രതിജ്ഞ ചൊല്ലിയ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു തവണ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നവും ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ പേപ്പർ ഗ്ലാസ് അതിൽപ്പെട്ടു. അപ്പോൾ പേപ്പർ ഗ്ലാസ്സിൽ ആരെങ്കിലും നമ്മളൊരു ഫംഗ്ഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം പോയി കൊണ്ടുവന്നെങ്കിൽ നമ്മൾ നന്ദിപൂർവ്വം അത് ഒഴിവാക്കും. കാരണം നമുക്ക് വെള്ളം ചായയൊക്കെ വേണ്ടി വരും, പക്ഷെ അത് കൊണ്ടുവന്നത് നിരോധിത ഉൽപ്പന്നത്തിനാണ്. ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് അഷ്റഫ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കുട്ടികൾക്കായി അവതരിപ്പിച്ചു. എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ 2 റൗണ്ടുകളിലായി സ്കൂളിലെ മാലിന്യ സംസ്കരണ ഉപാധികളെക്കുറിച്ചും കുട്ടികൾ കണ്ടെത്തിയ പ്രശ്നങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചോദ്യോത്തരവേളയിൽ വളരെ നിലവാരമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച കുട്ടികളെ ചെയർമാൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. റിപ്പോർട്ട് അവതരണത്തിലും കണ്ടെത്തലുകളിലും മികവ് പുലർത്തിയ TRKUP സ്കൂളിന് 1 സ്ഥാനവും GUPS പൈങ്കണ്ണൂർ, ALPS കാർത്തല എന്നിവർ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ശുചിത്വ ക്ലബ്ബുകളിലൂടെ പ്രവർത്തനം തുടരുമെന്നും കുട്ടികൾ റിപ്പോർട്ട് ചെയ്ത പ്രശ്നങ്ങൾക്ക് ഉടൻ നടപടി എടുക്കുമെന്നും നഗരസഭ ചെയർമാൻ അറിയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭ സെക്രട്ടറി HC സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റിയാസ്, വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസി, കൗൺസിലർമാരായ സദാനന്ദൻ കോട്ടീരി, KV ഉണ്ണികൃഷ്ണൻ, PP ശൈലജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.